നമസ്കാരം. രണ്ട് ദിവസത്തോളമായി സംസ്ഥാനത്ത് സെക്രട്ടേറിയറ്റ് സ്തംഭിച്ച അവസ്ഥയിലാണ്. ഇ ഫയലിംഗ് പണിമുടക്കിയതോടെയാണ് കേരളത്തിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പണി സ്തംഭിച്ച നിലയിൽ നിൽക്കുന്നത്. അതായത് ഫയൽ നീക്കമൊന്നും നടക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റ് പ്രവർത്തനരഹിതമായിട്ടുള്ള രീതിയിൽ നിൽക്കുകയായിരുന്നു. ഇ ഫയലിംഗ് പണിമുടക്കിയതിനാൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ നിന്നും ഒരു ഉത്തരവ് പോലും ഇറക്കാനാകാത്ത അവസ്ഥയാണ് എന്നതാണ് യാഥാർത്ഥ്യം. വകുപ്പുകളൊക്കെ ഇത് വലിയ പ്രതിസന്ധിയായി ചൂണ്ടിക്കാട്ടുന്നുണ്ടാവും. പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി NICക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതും ഇവിടെ ശ്രദ്ധേയമാകുന്ന ഒരു വിഷയം തന്നെയാണ്. ഒന്നര മാസം മുമ്പ് ഇ ഫയലിംഗ് സംവിധാനത്തിൽ പുനഃക്രമീകരണം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ആ ഒന്നര മാസം പിന്നിടുമ്പോഴേക്കും ഇ ഫയലിംഗ് സിസ്റ്റം നടക്കുന്നില്ല, പ്രവർത്തനരഹിതമായി എന്ന് പറയുമ്പോൾ അതിന് പിന്നിലും ചില കളികളൊക്കെ നടന്നിട്ടുണ്ട്, ഫണ്ട് മുക്കൽ പരിപാടികൾ നടന്നിട്ടുണ്ട് എന്നൊക്കെ വേണം പറയാൻ. അതായത് ചില ക്രമക്കേടുകൾ കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പ്രശ്നം സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഒരു മാസം മുന്നേ പുനഃക്രമീകരിച്ച ഇ ഫയൽ സംവിധാനങ്ങൾ ഇപ്പോൾ വീണ്ടും ഫയൽ നീക്കം മന്ദഗതിയിലാക്കുന്ന രീതിയിൽ ആകുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഇ ഫയൽ സിസ്റ്റം ആകെ തകരാറിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എന്നാണ് ഉദ്യോഗസ്ഥർ തന്നെ പരാതിയായി പറയുന്നത്. എന്തായാലും ഇങ്ങനെ ഇരിക്കെ ചൊവ്വാഴ്ച രാവിലെ മുതൽ ഓഫീസ് പൂർണ്ണമായും പണിമുടക്കുന്ന രീതിയിലേക്ക് എത്തുകയാണ് എന്നതാണ് വിവരം. ഇ ഫയലുകൾ തുറക്കാൻ പോലും ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല. ഇ ഫയലിംഗ് നടപ്പിലാക്കുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്ന നാഷണൽ ഇൻഫർമാറ്റിക് സെന്ററിനെ വിവരം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നടപടി വൈകുമെന്നത് തന്നെയാണ് വിലയിരുത്തൽ. തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും എത്രത്തോളം പ്രാവർത്തികമാകും എന്നതൊക്കെ കണ്ടറിയണം. എന്തായാലും രണ്ട് ദിവസമായിട്ടും എന്താണ് പ്രശ്നമെന്ന് പോലും കണ്ടെത്താൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലാണ് NIC എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. IT സെക്രട്ടറി വിളിച്ച യോഗത്തിൽ NIC ഉദ്യോഗസ്ഥർക്ക് നേരെ കയർക്കുക വരെ ഉണ്ടായി എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. പൂർണ്ണമായും ഇ ഫയലായതിനാൽ തുടർന്നുള്ള ഫയലെഴുത്തുകൾ കടലാസിലേക്ക് ആക്കാനുള്ള സാധ്യതയുണ്ട്. പിൻഫയലുകളുടെ വിവരങ്ങൾ അറിയാൻ കഴിയാത്തത് കൊണ്ട് തന്നെ തുടർ നീക്കം തടസ്സപ്പെടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ദില്ലിയിൽ നിന്നും NIC വിദഗ്ധരെത്തിയാൽ മാത്രമേ പ്രശ്നം പരിഹരിക്കാനാകൂ എന്നതാണ് ഇപ്പോൾ IT വകുപ്പ് വ്യക്തമാക്കുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ രണ്ട് ദിവസമായി പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലെ സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ പണിയൊന്നുമില്ല എന്നാണ് ഈ റിപ്പോർട്ടൊക്കെ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ തെരഞ്ഞെടുപ്പ് ഈ ശനിയാഴ്ച നടക്കാൻ പോകുകയാണ്. ഫയൽ നീക്കം നിലച്ചതിനാൽ സംഘടനാ പ്രവർത്തകരായിട്ടുള്ള ഉദ്യോഗസ്ഥരെല്ലാം വകുപ്പുകൾ കയറിയിറങ്ങി വോട്ട് പിടിക്കുന്ന തിരക്കിലാണ് എന്നതാണ് റിപ്പോർട്ട്. ഇതിന്റെയൊക്കെ ഇടയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ സാധിക്കില്ല എന്നതും മറ്റൊരു അവസ്ഥ. എന്തായാലും ഇത്ര വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴും എവിടെ നേതാവ് എവിടെ മുഖ്യമന്ത്രി എവിടെ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരം വല്ലാത്ത ഒരു കോമഡി തന്നെയായി മാറുന്ന ഒരു സാഹചര്യമാണ്. കാരണം മുഖ്യനിപ്പോൾ ഒടുക്കത്തെ തിരക്കിലാണ്. അതായത് കർക്കിടക മാസ ആയുർവേദ ചികിത്സയിലാണ് അദ്ദേഹം എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ചികിത്സയുടെ ഭാഗമായിട്ട് ഏകദേശം രാവിലെ 8 മുതൽ 10 വരെയും വൈകുന്നേരം 4 മുതൽ 6 വരെയും ഒക്കെ ക്ലിഫ് ഹൗസിൽ എണ്ണത്തോണി ചികിത്സയിലാണ് മുഖ്യമന്ത്രി എന്നതാണ് വിവരം. കർക്കിടക മാസത്തെ ചികിത്സ എത്ര ദിവസം നീളുമെന്ന് പോലും വ്യക്തമാകാത്തൊരു സാഹചര്യമാണ്. അതിന്റെ പേരിൽ പൊതുഖജനാവിൽ നിന്ന് ഇനി എത്ര ഫണ്ട് മുങ്ങും എന്നതൊക്കെ കണ്ടറിയേണ്ടുന്ന കാര്യമാണ്. എന്തായാലും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് ഇ ഫയൽ പണിമുടക്കിയതിലൂടെ എത്തിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.